നമസ്കാരം കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ട്രാൻസ്മാൻ പ്രവീൺ നാഥിന്റെ ഭാര്യ ഋഷാന ഐശുവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി പ്രവീണിന്റെ കുടുംബം രംഗത്തെത്തി റുഷാന പ്രവീണിനെ മർദ്ദിച്ചിരുന്നു എന്ന ആക്ഷേപമാണ് കുടുംബം ഉന്നയിച്ചിരുന്നത് പതിവായി റഷാന പ്രവീണിനെ മർദ്ദിച്ചിരുന്നു കരിയർ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നാണ് കുടുംബം പറയുന്നത് സൈബർ ബുള്ളിയിങ്ങിന്റെ പേരിലായിരുന്നില്ല പ്രവീണിന്റെ ആത്മഹത്യയെന്നും റുഷാനയ്ക്കെതിരെ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നുമാണ് സഹോദരൻ പുഷ്പൻ പറഞ്ഞത് കുടുംബം ചാനലുകളോടെല്ലാം തന്നെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് പ്രവീണ് കടുത്ത ശാരീരിക മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നും കയ്യിലും തലയിലും പാടുകൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വീട്ടിൽ വന്ന ദിവസം ഭക്ഷണം ഇറക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പോയിരുന്നു അന്ന് ചികിത്സ തേടിയതിന്റെ തെളിവുകൾ ഉണ്ട് പ്രവീണിന്റെ ഭാര്യ അവനെ കസേരയിൽ കെട്ടിയിട്ട് വായിൽ തുണി തിരുക്കി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് കരച്ചില്ലായിരുന്നു ഈ സംഭവം കഴിഞ്ഞ് നാല് ദിവസത്തിന് ശേഷമാണ് വിവാഹമോചനത്തെക്കുറിച്ച് കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഋഷാന ഭീഷണിപ്പെടുത്തിയാണ് ആ പോസ്റ്റ് പിൻവലിച്ചത് എന്നാണ് പുഷ്പന്റെ ആരോപണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് കുടുംബം ഇന്നലെയാണ് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രവീൺ ആശുപത്രിയിൽ വെച്ച് മരിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു മരണം പ്രവീണിന്റെ മരണത്തിന് പിന്നാലെ ഋഷാനയും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു പാറ്റ ഗുളിക കഴിച്ച ഋഷാന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു മിസ്റ്റർ കേരള ട്രാൻസ്മാൻ എന്ന രീതിയിൽ പ്രശസ്തനാണ് പ്രവീൺ പാലക്കാട് നെന്മാറയിലുള്ള എലവഞ്ചേരിയിലാണ് പ്രവീണിന്റെ സ്വദേശം ട്രാൻസ് വുമണായ ഋഷാന ആയുഷവും പ്രവീൺ നാഥും തമ്മിൽ കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിനാണ് വിവാഹിതരായത് ഇരുവരും ഒന്നിച്ചപ്പോൾ പൂർണ്ണ പിന്തുണയുമായി കുടുംബവും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു മറ്റ് മറ്റ് ട്രാൻസ്ജെൻഡറുകളെ പോലെ തന്നെ ഇവർക്കും പറയാനുള്ളത് കൈപ്പേറിയ നാളുകളെ കുറിച്ചായിരുന്നു ബോഡി ബിൽഡിംഗ് താരമായ പ്രവീൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ മിസ്റ്റർ കേരളയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുംബൈയിൽ നടന്ന രാജേന്ദ്ര ബോഡി ബിൽഡിംഗ് ഫൈനലിൽ മത്സരിച്ചു നിലവിൽ സഹയാത്രികയുടെ അഡ്വക്കേസി കോർഡിനേറ്ററായി പ്രവർത്തിക്കുകയായിരുന്നു റിഷാന മിസ് മലബാർ പട്ടം സ്വന്തമാക്കിയിട്ടുണ്ട് തൃശൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കൊപ്പം ഇഷ്ടമേഖലയായ മോഡലിംഗും ചെയ്തു വരികയായിരുന്നു പ്രവീൺനാഥിന്റെ അതിജീവന കഥയും അടുത്തിടെ സൈബർ ലോകത്ത് ചർച്ചയായതാണ് അടുത്തിടെയാണ് പ്രവീൺ തന്റെ ജീവിതത്തിലേക്ക് ഐഷുവിനെ ക്ഷണിച്ചത് രണ്ട് മാസങ്ങൾക്കിപ്പുറമാണ് ഒടുവിൽ ആത്മഹത്യയും ഉണ്ടായത് ഇരുവരും തങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കുന്നവരാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വിവാഹിതരാകൻ തീരുമാനിച്ചുവെന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് സ്വത്തം വെളിപ്പെടുത്തിയ കാലം മുതൽ വിവാഹം വരെയുള്ള ജീവിതം ഇവർക്ക് അതിജീവനത്തിന്റെ നാളുകൾ തന്നെയായിരുന്നു സ്വത്തം വെളിപ്പെടുത്തിയ കാലത്ത് വീട്ടുകാർ ആദ്യം എതിർത്തുവെങ്കിലും പിന്നീട് ഇവരെ ചേർത്ത് പിടിച്ചു കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് ചോദ്യങ്ങൾ നേരിട്ടാണ് പ്രവീൺ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് സർജറി സമയത്ത് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായി പിന്നീട് തങ്ങളെ അംഗീകരിക്കുകയായിരുന്നു എന്നാണ് പ്രവീണും ആയിഷ്യവും പറഞ്ഞിരുന്നത് ആകാംക്ഷയോടെ ആളുകൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളും മാനസികമായി ഇവരെ ബുദ്ധിമുട്ടിച്ചിരുന്നു ഒരിക്കലും നമ്മളോട് ചോദിക്കരുത് എന്ന് കരുതുന്ന പല ചോദ്യങ്ങളും ആളുകൾ ചോദിക്കുന്നു അത് തന്നെയാണ് ചില ആളുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് എന്നും പ്രവീൺ പറഞ്ഞിരുന്നു ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായപ്പോൾ വീട്ടുകാർ അറിഞ്ഞു പതിനെട്ടാം വയസ്സിൽ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു ലിംഗ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സഹയാത്രികയുടെ സഹായത്തോടു കൂടിയാണ് പ്രവീൺ അന്ന് വീട് വിട്ട് ഇറങ്ങിയത് അന്വേഷിച്ചു വന്ന വീട്ടുകാർ പറഞ്ഞത് നന്നായി പഠിക്കണമെന്നും സ്വന്തം കാലിൽ നിൽക്കണമെന്നും മാത്രം മഹാരാജസ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് ലിംഗമാറ്റത്തിന്റെ ആദ്യപടിയായ ഹോർമോൺ ചികിത്സയ്ക്ക് പ്രവീൺ തയ്യാറെടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ വീട്ടുകാർ പിന്തുണച്ചുവെങ്കിലും നാട്ടുകാർ വെറുതെ വിട്ടില്ല കളിയാക്കലും പരിഹാസവും മടുത്ത് പ്രവീൺ വീണ്ടും നാടുപിടിക്കുകയായിരുന്നു തൃശൂരിലെത്തിയ പ്രവീൺ സഹയാത്രികയിൽ കോർഡിനേറ്ററായി ജോലി ചെയ്യുകയായിരുന്നു നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിന്റെ പത്തിരട്ടി നെഗറ്റീവ് ട്രോമ അവർ നേരിടുക എന്ന് പറഞ്ഞു ഇതിനിടയിലാണ് വിവാഹം അടക്കമുള്ള കാര്യങ്ങൾ നടന്നത് സന്തോഷമായി മുന്നോട്ടു പോയത് ഒടുവിൽ പ്രവീൺ മരണത്തെ പുലുക്കിയെന്ന വാർത്ത വരുമ്പോൾ ഫ്രാൻസ് സമൂഹത്തിന് തന്നെ അത് ഉണ്ടാക്കുന്ന ഞെട്ടല് ചെറുതല്ല ഒപ്പം ആ കുടുംബത്തിനുണ്ടായ നഷ്ടം നികത്താനാകാത്തതുമാണ്